പിന്നെ കമ്പ്യൂട്ടറുമായിട്ട് പറയുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഭവമാണ് ഈ കാണുന്ന ഈ സാധനങ്ങൾ. ഇതെല്ലാം പറയുന്ന പേരാണ് ഐക്കൺ. ഏതെങ്കിലും ഒബ്ജക്റ്റിന്റെ ആപ്ലിക്കേഷന്റെ ഒരു ഇമേജ് അല്ലെങ്കിൽ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ പറയുന്ന പേരാണ് ഐക്കൺ. ഇത് രണ്ടു പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഐക്കൺ ഐക്കണുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. അപ്പോൾ ഓർത്തിരിക്കുക, ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷന്റെ ഗ്രാഫിക്കൽ അല്ലെങ്കിൽ ഇമേജ് റെപ്രസെന്റേഷൻ ആണ് ഐക്കൺ എന്ന് പറയുന്നത്. നമ്മൾ ആരും തന്നെ ഇതിന്റെ പേരൊന്നും വായിക്കാറില്ല, പകരം അതിന്റെ ചിത്രം നോക്കിയിട്ടാണ്. ഇപ്പൊ ഇത് ക്രോമാണ്, ക്രോമാണ് നമ്മൾ മനസ്സിലാക്കുന്ന ചിത്രം കണ്ടിട്ടാണ്. പേര് നമ്മൾ അങ്ങനെ വായിക്കാറില്ല, അപ്പൊ അതിനുവേണ്ടിയാണ് ഐക്കൺ ഉപയോഗിക്കുന്നത്. ഇനി കുറച്ച് ആപ്ലിക്കേഷനുകളെ പരിചയപ്പെടാം. ചില പ്രധാനപ്പെട്ട ആപ്ലിക്കേഷനുകൾ ചോദിക്കുന്ന ആപ്ലിക്കേഷനാണ്. ആദ്യത്തെ ഈ ഈ ആകൃതിയുള്ള ചിഹ്നം, ഈ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ. ഇന്റർനെറ്റ് എക്സ്പ്ലോറിലായിരുന്നു എന്റെ മുൻപത്തെ പേര്. ഇപ്പോഴത്തെ പേര് മൈക്രോസോഫ്റ്റ് എഡ്ജ് എന്നാണ്. ഒരു ബ്രൗസിംഗ് സോഫ്റ്റ്വെയർ ആണത്. നമുക്ക് നെറ്റിലൊക്കെ കാര്യങ്ങൾ സെർച്ച് ചെയ്യാനും അതേപോലെ തന്നെ വെബ്സൈറ്റിലൊക്കെ ബ്രൗസ് ചെയ്യാനും ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ. ഇപ്പോഴിന്റെ പേര് മൈക്രോസോഫ്റ്റ് എഡ്ജ് എന്നാണ്. അതുപോലെ തന്നെ മറ്റൊരു ബ്രൗസിംഗ് സോഫ്റ്റ്വെയർ ആണ് ഫയർഫോക്സ്, മോസില്ല ഫയർഫോക്സ്. ഇതൊരു ബ്രൗസിംഗ് സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ ഇത് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ അഥവാ മൈക്രോസോഫ്റ്റ് എഡ്ജ്, പുതിയ പേര് മൈക്രോസോഫ്റ്റ് എഡ്ജ്. ഇത് മോസില്ല ഫയർഫോക്സ്. പിന്നെ അതേപോലെ തന്നെ വേറൊരു ബ്രൗസിംഗ് സോഫ്റ്റ്വെയർ ആണ് ക്രോം. ഗൂഗിൾ ക്രോം ഒരു ബ്രൗസിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഇതിലുള്ള മൂന്ന് ബ്രൗസിംഗ് സോഫ്റ്റ്വെയറുകളാണ്, ഒന്ന് ക്രോം, മറ്റത് ഫയർഫോക്സ്, മറ്റത് മൈക്രോസോഫ്റ്റ് എഡ്ജ് അല്ലെങ്കിൽ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ. ഇതല്ലാതെ വേറെയും ചില ബ്രൗസിംഗ് സോഫ്റ്റ്വെയർ ഉണ്ട്, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രധാനപ്പെട്ട ബ്രൗസിംഗ് സോഫ്റ്റ്വെയർ ഇതെല്ലാമാണ്: ഗൂഗിൾ ക്രോം, ഫയർഫോക്സ്, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, ഓപ്പേറ, സഫാരി, മൈക്രോസോഫ്റ്റ് എഡ്ജ്, ക്രോമിയം, മാക്സ്തോൺ, ബ്രേവ്, മോസില്ല അപ്ലിക്കേഷൻസ്, യുസി ബ്രൗസർ, സി മങ്കി, ഫ്ലോക്ക്, ഒപ്പേറ മിനി, വിവാൽക്കി, സ്ലിം ബ്രൗസർ, പാലേമൂൺ, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ 8. ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട ബ്രൗസിംഗ് സോഫ്റ്റ്വെയറുകൾ. അത് ഓർത്തിരിക്കേണ്ടതാണ്, ഒപ്പേറ മിനി, യുസി ബ്രൗസർ, ബ്രേവ്, മാക്സ്തോൺ, ക്രോമിയം, മൈക്രോസോഫ്റ്റ് എഡ്ജ്, സഫാരി. ഇത് ആപ്പിളിന്റെ അഥവാ മാക്കിന്റെ ബ്രൗസിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഒപ്പേറ, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, ഫയർഫോക്സ്, ക്രോമിയം, ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട വെബ് ബ്രൗസറുകൾ. നമുക്ക് നെറ്റിലൊക്കെ സെർച്ച് ചെയ്യാനും അതേപോലെ തന്നെ വെബ്സൈറ്റുകൾ കയറാനും സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് ബ്രൗസിംഗ് സോഫ്റ്റ്വെയറുകൾ. അപ്പൊ അത് ഏതെല്ലാമാണെന്നും കൂട്ടത്തിൽ ചേരാത്ത ഏത് അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ ഇതെല്ലാം ഓർത്തിരിക്കുക, ബ്രൗസിംഗ് സോഫ്റ്റ്വെയറുകൾ. പിന്നെ മേഖലയിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗമാണ് ഗൂഗിൾ. എന്താണ് ഗൂഗിൾ? ഗൂഗിൾ ഒരു സെർച്ച് എഞ്ചിൻ ആണ്, ഒരു വെബ്സൈറ്റ് ആണ്, സാധാ വെബ്സൈറ്റ് ആണ് ഗൂഗിൾ. www.google.com അല്ലെങ്കിൽ google.in, ഇതെല്ലാം സെർച്ച് എഞ്ചിൻ ആണ്. നമുക്ക് എന്താവശ്യമുണ്ടെങ്കിലും അതെല്ലാം സെർച്ച് ചെയ്യാൻ സഹായിക്കുന്ന വെബ്സൈറ്റ് ആണ് ഗൂഗിൾ പോലുള്ള യാഹു, ബിങ്, ഇതെല്ലാം സെർച്ച് എഞ്ചിനുകളാണ്. അപ്പൊ ഗൂഗിൾ ഒരു സെർച്ച് എഞ്ചിൻ ആണ്. നമുക്ക് ആവശ്യമുള്ളതെല്ലാം അവരോട് സെർച്ച് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും സെർച്ച് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന അല്ലെങ്കിൽ ബ്രൗസ് ചെയ്യാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ വെബ്സൈറ്റുകൾ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന കീവേഡുകൾ ഉപയോഗിച്ച് വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള വിവരങ്ങൾ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ് സെർച്ച് എഞ്ചിൻ. ഗൂഗിൾ ഒരു സെർച്ച് എഞ്ചിൻ ആണ്. ബ്രൗസറിന്റെ കൂടെയൊക്കെ ഗൂഗിളിന്റെ പേര് കൊടുത്തിട്ട് കൂട്ടത്തിൽ പെടാത്ത കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് മാറിപ്പോരുത്, ബ്രൗസറും സെർച്ച് എഞ്ചിനും തമ്മിൽ മാറിപ്പോരുത്. നമുക്ക് പ്രധാനപ്പെട്ട സെർച്ച് എഞ്ചിനുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഒന്ന് ഗൂഗിളാണ്. അപ്പോൾ പ്രധാനപ്പെട്ട സെർച്ച് എഞ്ചിനുകൾ ഏതെല്ലാമാണെന്ന് നമുക്ക് ഗൂഗിൾ തന്നെ സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചില സെർച്ച് എഞ്ചിനുകൾ നോക്കാം. ആദ്യത്തെ ഗൂഗിൾ. ഗൂഗിൾ ഒരു പ്രധാനപ്പെട്ട, ഏറ്റവും പ്രധാനപ്പെട്ട സെർച്ച് എഞ്ചിനാണ് ഗൂഗിൾ. പിന്നെ വരുന്ന ബിങ് ആണ്, ബിങ്, BING. അത് പ്രധാനപ്പെട്ട സെർച്ച് എഞ്ചിനാണ്, മൈക്രോസോഫ്റ്റിന്റെ ആണത്. പിന്നെ വരുന്നതാണ് യാഹു. യാഹു ഒരു പ്രധാനപ്പെട്ട സെർച്ച് എഞ്ചിനാണ്. ബൈദു. ബൈദു ഒരു സെർച്ച് എഞ്ചിനാണ്, BAIDU. ബൈദു ഒരു സെർച്ച് എഞ്ചിനാണ്. AOL.com ഇതൊരു സെർച്ച് എഞ്ചിനാണ്. ആസ്ക് .com
ask.com നമുക്ക് ക്വസ്റ്റ്യൻ എല്ലാം അറിയാത്ത ക്വസ്റ്റ്യൻ എല്ലാം ചോദിക്കാനുള്ള ഒരു സെർച്ച് എഞ്ചിൻ ആണ് ask.com. എക്സൈറ്റ് എക്സൈറ്റ് എന്നൊരു സെർച്ച് എഞ്ചിൻ ആണ്. ഡക്ക് ഡക്ക് ഗോ ഒരു സെർച്ച് എഞ്ചിൻ ആണ്. വോൾഫ്രെയിം ആൽഫ ഒരു സെർച്ച് എഞ്ചിൻ ആണ്. വോൾഫ്രെയിം ആൽഫ. യാൻഡെക്സ് ഒരു സെർച്ച് എഞ്ചിൻ ആണ്. ലൈക്കോസ് ഒരു സെർച്ച് എഞ്ചിൻ ആണ്. ചാച്ച ഡോട്ട് കോം ഒരു സെർച്ച് എഞ്ചിൻ ആണ്. പ്രധാനപ്പെട്ട സെർച്ച് എഞ്ചിൻ ഓർത്തിരിക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട ഗൂഗിൾ, ബിങ്, യാഹു, ബൈദു, AOL, ask.com, എക്സൈറ്റ്, ഡക്ക് ഗോ, വോൾഫ്രെയിം ആൽഫ, യാൻഡെക്സ്, ലൈക്കോസ്, ചാച്ച.com. പ്രധാനപ്പെട്ട ഈ സെർച്ച് എഞ്ചിനുകൾ ഓർത്തിരിക്കുക. മാറിപ്പോയത് സെർച്ച് എഞ്ചിനും അതേപോലെ തന്നെ ബ്രൗസിംഗ് സോഫ്റ്റ്വെയറും. ഇനി ചോദിച്ചിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. അത് ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല. ഇതാണ് ആപ്ലിക്കേഷൻ ഓട്ടോകാഡിന്റെ ആപ്ലിക്കേഷൻ ആണിത്. അതിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കാഡ് എന്നതിന്റെ ഫുൾ ഫോം എന്താണെന്നാണ്. കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ എന്നാണ് കാഡ് എന്നതിന്റെ ഫുൾ ഫോം. അതായത് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഡിസൈൻ ചെയ്യാവുന്ന ഒരു സോഫ്റ്റ്വെയർ, അതാണ് കാഡ്. സിവിലുമായി ബന്ധപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ ആണ് കാഡ്, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ. ഇത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഫുൾ ഫോം ആണ് ചോദിച്ചിട്ടുള്ളത്, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ, കാഡിന്റെ ഫുൾ ഫോം. പിന്നെ ഈ ഭാഗത്ത് നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ മൈക്കമ്പ്യൂട്ടർ തുറന്നിട്ട് പ്രോപ്പർട്ടീസ് എടുത്താൽ കാണുന്ന ചില കാര്യങ്ങൾ. ഇതിൽ ഇൻസ്റ്റാൾഡ് മെമ്മറി റാം 4GB എന്ന് കാണിക്കുന്നുണ്ട്. എന്താണ് മെമ്മറി? കമ്പ്യൂട്ടറിന്റെ സ്റ്റോറേജ് ഡിവൈസിനാണ് മെമ്മറി എന്ന് പറയുന്നത്. സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സംഭവങ്ങൾ. മെമ്മറി രണ്ട് ടൈപ്പാണുള്ളത്, ഒന്ന് പ്രൈമറി മെമ്മറിയും മറ്റ് സെക്കൻഡറി മെമ്മറിയും. പ്രൈമറി മെമ്മറിയുടെ മറ്റൊരു പേരാണ് ഇന്റേണൽ മെമ്മറി. പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറിയും. അപ്പൊ ഈ റാം എന്ന് പറയുന്ന ഈ സംഭവം, ഇത് പ്രൈമറി മെമ്മറിയാണ്. റാം എന്ന് പറയുന്നത് പ്രൈമറി മെമ്മറിയാണ്. നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇതിലിപ്പോൾ 4GB ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത് രണ്ട് ടൈപ്പാണുള്ളത്, ഒന്ന് റാം മറ്റേത് റോം. റാം എന്ന് വെച്ചാൽ റാൻഡം ആക്സസ് മെമ്മറിയാണ്. മറ്റേത് റോം, റീഡ് ഓൺലി മെമ്മറി. റീഡ് ചെയ്യാൻ മാത്രം കഴിയുന്ന മെമ്മറിയാണ് റീഡ് ഓൺലി മെമ്മറി. കമ്പ്യൂട്ടറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് റോമിലാണ്. കമ്പ്യൂട്ടറിലേക്ക് പവർ കൊടുക്കുമ്പോൾ അതെന്ത് ചെയ്യണം, അതായത് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്താൽ എന്താക്കണം, അതെല്ലാം തീരുമാനിക്കുന്നത് ഈ റോമാണ്. റോമിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ബയോസ്. ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം, അതാണ് ബയോസ്. റോം എന്ന് പറയുന്നത് ഒരു ബയോസ് ആണ്. ദ റീഡ് ഓൺലി മെമ്മറി ഈസ് എ മെമ്മറി ഹൂസ് കണ്ടന്റ് കാനോട്ട് ബി ചേഞ്ച്ഡ്. റോം യൂഷ്വലി സ്റ്റോർസ് ദ ബേസിക് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ദാറ്റ് കമ്പ്യൂട്ടർ നീഡ്സ് ടു എക്സിക്യൂട്ട് വെൻ ഇറ്റ് ഈസ് ടേൺഡ് ഓൺ. അതായത് കമ്പ്യൂട്ടർ ഓൺ ആകുമ്പോൾ എന്തെല്ലാം ചെയ്യണം, കമ്പ്യൂട്ടർ ഓൺ ആകുമ്പോൾ എന്തെല്ലാം ചെയ്യണം എന്നെല്ലാം തീരുമാനിച്ചു വെച്ചിരിക്കുന്ന കുറച്ച് ഇൻസ്ട്രക്ഷൻ സെറ്റുകൾക്കാണ് റോം എന്ന് പറയുന്നത്. ഇൻ പി സി ദ ബേസിക് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഈസ് കോൾഡ് ദ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം ബയോസ്. അതാണ് റോം എന്ന് പറയുന്നത്. റാം എന്ന് പറയുന്നത് റാൻഡം ആക്സസ് മെമ്മറിയാണ്. റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും കഴിയുന്ന മെമ്മറിയാണ് റാം എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ പ്രവർത്തിക്കാൻ ഈ രണ്ട് മെമ്മറിയും അത്യാവശ്യമാണ്. റാമും വേണം, റോമും വേണം. പ്രൈമറി മെമ്മറിയായ റാമും റോമും. പക്ഷെ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറിയാണ് സെക്കൻഡറി മെമ്മറി. വളരെ പ്രധാനപ്പെട്ട മെമ്മറിയാണ് റാം. നമ്മളൊരു പ്രോഗ്രാം അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സമയത്തുള്ള ഫുൾ ഡേറ്റയും ശേഖരിച്ചു വെക്കില്ല, ഫുൾ ഡേറ്റയും ഉണ്ടാകുന്നത് ഈ റാമിലാണ്. കമ്പ്യൂട്ടറിൽ പവർ ഉള്ള സമയത്ത് മാത്രം സ്റ്റോർ ചെയ്യുന്ന ഒരു മെമ്മറിയാണ് റാം എന്ന് പറയുന്നത്. നമ്മളൊരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് ആവശ്യമായ ഇൻപുട്ട് ഡിവൈസിൽ നിന്നുള്ള ഡേറ്റകൾ ശേഖരിച്ചു വെക്കുന്നത് ഈ റാമിലായിരിക്കും. അതേപോലെ ഔട്ട്പുട്ടിലേക്ക് വേണ്ട ഡേറ്റകൾ വെക്കുന്നതും ഈ റാമിലായിരിക്കും. പക്ഷെ സേവ് ചെയ്യുന്നതെല്ലാം സെക്കൻഡറി മെമ്മറിയിലായിരിക്കും. സെക്കൻഡറി മെമ്മറി നമുക്ക് നോക്കാം. കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ ശേഖരിച്ചു വെക്കുന്ന ഡോക്യുമെന്റ്സ് ആയും ഡാറ്റാബേസ് ആയും പിക്ചറായും മ്യൂസിക്കായും വീഡിയോ ആയും എല്ലാ വിവരങ്ങളും ശേഖരിച്ചു വെക്കുന്ന മെമ്മറിക്ക് പറയുന്ന പേരാണ് സെക്കൻഡറി സ്റ്റോറേജ്. ഈ സെക്കൻഡറി
മെമ്മറികൾക്ക് ഉദാഹരണമാണ് ഹാർഡ് ഡിസ്ക്, യു എസ് ബി ഫ്ലാഷ് ഡ്രൈവ്, സി ഡി റോം, മാഗ്നറ്റിക് ടേപ്പ് ആൻഡ് റെക്കോർഡബിൾ സി ഡി, ഡി വി ഡി, ബ്ലൂറേ ഡിസ്ക്, നെറ്റ്വർക്ക് ആൻഡ് ക്ലൗഡ് സ്റ്റോറേജ്. ഇതെല്ലാം വരുന്നത് സെക്കൻഡറി സ്റ്റോറേജ് എന്ന കാറ്റഗറിയിലാണ്. ഹാർഡ് ഡിസ്ക്, യു എസ് ബി ഫ്ലാഷ് ഡ്രൈവ്, മാഗ്നറ്റിക് ടേപ്പ് ആൻഡ് റെക്കോർഡബിൾ സി ഡി, ഡി വി ഡി, ബ്ലൂറേ ഡിസ്ക്, നെറ്റ്വർക്ക് ആൻഡ് ക്ലൗഡ് സ്റ്റോറേജ്, ഇതെല്ലാം സെക്കൻഡറി മെമ്മറിയാണ്. എന്നാൽ സി പി യുവിന് ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് സെക്കൻഡറി മെമ്മറിയെ ആശ്രയിക്കാൻ കഴിയില്ല. സി പി യുവിനെ ആശ്രയിക്കാൻ കഴിയുന്നത് പ്രൈമറി മെമ്മറിനെ മാത്രമാണ്. അപ്പോൾ സെക്കൻഡറി മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത എല്ലാ സംഭവങ്ങളും പ്രൈമറി മെമ്മറിയിലേക്ക് അല്ലെങ്കിൽ റാമിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ ഈ റാമിന്റെ കപ്പാസിറ്റി അനുസരിച്ചാണ് ഓരോ കമ്പ്യൂട്ടറും വർക്ക് ചെയ്യുന്നത്. നമ്മൾ മൊബൈലിലൊക്കെ റാം കൂടിക്കഴിഞ്ഞാൽ പ്രവർത്തനം കൂടി നമുക്കറിയാം. അതേപോലെ തന്നെ കമ്പ്യൂട്ടറും അതേപോലെ തന്നെയാണ്, റാം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം പ്രവർത്തനം കൂടുതലായിരിക്കും. കാരണം സി പി യുവിനെ ആശ്രയിക്കാൻ കഴിയുന്നത് ഈ പ്രൈമറി മെമ്മറിനെയാണ്. പിന്നെ വരുന്നതുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മെമ്മറി സൈസ്. മെമ്മറി സൈസിനെ കുറിച്ച് സെപ്പറേറ്റഡ് വേറെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ നോക്കാം. കിലോബൈറ്റ്, ജിഗാബൈറ്റ്, മെഗാബൈറ്റ്, പെറാബൈറ്റ്, ടെറാബൈറ്റ്, ഇതെല്ലാം എന്താണെന്ന് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നോക്കാം. ഹാർഡ് ഡിസ്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കമ്പ്യൂട്ടറിന്റെ മെയിൻ സ്റ്റോറേജ് ഡിവൈസ് ആണ് ഹാർഡ് ഡിസ്ക്. ഹാർഡ് ഡിസ്കിനെ ഓരോ ഡ്രൈവുകളായിട്ട് തിരിച്ചിട്ടാണ് നമ്മൾ വയ്ക്കുന്നത്. സി ഡ്രൈവ്, ഡി, ഇ, അതേപോലെ ഡ്രൈവുകളായിട്ട് തിരിച്ചിട്ടാണ് സെക്കൻഡറി ഈ ഹാർഡ് ഡിസ്കിനെ നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഈ ഡ്രൈവിലായിരിക്കും ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയറും അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും സേവ് ചെയ്യുന്നത് ഈ സി ഡ്രൈവിലായിരിക്കും. ബാക്കി സ്റ്റോറേജ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഡി വി ഡി, ഇത് വന്നിരിക്കുന്നത് എഫ് ഡ്രൈവിലാണ്. പിന്നെ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകൾ. പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയ സൈറ്റുകൾ അഥവാ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകൾ വിനോദത്തിനും വിജ്ഞാനത്തിനും വേണ്ടിയിട്ടുള്ള സൈറ്റുകളാണ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകൾ. പ്രധാനപ്പെട്ട സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സൈറ്റുകൾ ഏതെല്ലാം നോക്കാം. ഫേസ്ബുക്ക്, ഫേസ്ബുക്ക് ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റാണ്. 2013 സ്നാപ്ചാറ്റിനെ ഏറ്റെടുത്തു. 2014 വാട്സാപ്പിനെ ഏറ്റെടുത്തു. ഫേസ്ബുക്ക് രണ്ടായിരം ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് യൂട്യൂബാണ്. വീഡിയോ ഷെയറിംഗിന് വേണ്ടിയുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് അല്ലെങ്കിൽ വെബ്സൈറ്റ് ആണ് യൂട്യൂബ്. പിന്നെ വാട്സപ്പ്, ഇൻസ്റ്റന്റ് മെസ്സേജിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ആണ് വാട്സപ്പ് എന്ന് പറയുന്നത്. അതൊരു സോഷ്യൽ മീഡിയ സൈറ്റ് ആണ്. മെസ്സഞ്ചർ, ഫേസ്ബുക്കിന്റെ മെസ്സേജ് അയക്കാനുള്ള ആപ്ലിക്കേഷൻ ആണ് മെസ്സഞ്ചർ എന്ന് പറയുന്നത്. വെബ്സൈറ്റ് ആണ് മെസ്സഞ്ചർ. വിചാറ്റ്, വിചാറ്റ് ഒരു ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് ആപ്ലിക്കേഷൻ ആണ്. ചൈനയുടെ സ്വന്തം വിചാറ്റ്. ഇൻസ്റ്റഗ്രാം, പിക്ചറുകൾ അല്ലെങ്കിൽ ചെറിയ വീഡിയോസ് ഇതെല്ലാം ഷെയർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഇൻസ്റ്റഗ്രാം. ക്യൂക്യൂ, ക്യൂക്യൂ ഒരു ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് ആപ്ലിക്കേഷൻ ആണ്. ചൈനക്കാരുടെ ഒരു പ്രധാനപ്പെട്ട ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് ആപ്ലിക്കേഷൻ ആണ് ക്യൂക്യൂ. ടംബ്ലർ, ടംബ്ലർ ഒരു സോഷ്യൽ മീഡിയ സൈറ്റ് ആണ്. ഇതൊരു മൈക്രോ ബ്ലോഗിംഗ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് ആണ്. ടെസ്റ്റ്, ഫോട്ടോസ്, ലിങ്ക്സ്, വീഡിയോസ്, ഓഡിയോസ് ഇതെല്ലാം ഷെയർ ചെയ്യാൻ കഴിയുന്ന ഒരു സൈറ്റ് ആണ്. ക്യൂസോൺ, ക്യൂസോൺ ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് ആണ്. ചൈനയുടേതാണ്. ടിക്ടോക്ക്, എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ ആണ് ടിക്ടോക്ക്. സിന വൈബോ, സിന വൈബോ വീഡിയോ ഷെയറിംഗിന് വേണ്ടിയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. ട്വിറ്റർ, ഷോർട്ടായിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് പോസ്റ്റുകൾ ചെയ്യാൻ കഴിയുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ട്വിറ്റർ സൈറ്റ് ആണ്. ബൈദു ടൈബ, ബൈദു ടൈബ ഒരു സോഷ്യൽ മീഡിയ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് ആണ്. ലിങ്ക്ഡ്ഇൻ, പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന, ഏറ്റവും കൂടുതൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോം ആണ് ലിങ്ക്ഡ്ഇൻ. വൈബർ, കോൾ ചെയ്യാനും അതുപോലെ തന്നെ മെസ്സേജ് അയക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് വൈബർ. സ്നാപ്ചാറ്റ് ഒരു ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് ആപ്ലിക്കേഷൻ ആണ് സ്നാപ്ചാറ്റ്. പിൻഇൻട്രസ്റ്റ്, ഫോട്ടോസും അതുപോലെ ലിങ്കൊക്കെ ഷെയർ ചെയ്യാൻ കഴിയുന്ന ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് ആണ് പിൻഇൻട്രസ്റ്റ്. ലൈൻ, കോൾ ചെയ്യാനും അതുപോലെ തന്നെ മെസ്സേജ് അയക്കാനും കഴിയുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ലൈൻ. ടെലഗ്രാം, വാട്സാപ്പ് പോലെ തന്നെ ഒരു ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് സർവീസ് ആണ് ടെലഗ്രാം. മീഡിയം, മീഡിയം ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് ആണ്.
വിളകൾ കൂട്ടത്തിൽ പെടാത്ത എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ നോക്കുന്ന പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയർ നോക്കാം. അഡോബിന്റെ കുറേ സോഫ്റ്റ്വെയർ ഉണ്ടാകും ചോദിക്കുന്നില്ല. മൈക്രോസോഫ്റ്റ് ഓഫീസ് 2007 2013 എൻ്റെ അടുത്തുള്ളത്. ഇതിൽ മുൻപത്തെ വീഡിയോകളിൽ ചോദിച്ചിരിക്കുന്നത് 2003 മൈക്രോസോഫ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. എന്നാൽ 2017 ചോദിച്ച വീഡിയോയിൽ 2007 ആയിരുന്നു ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 2007 മാത്രമാണുള്ളത്. മൈക്രോസോഫ്റ്റിൻ്റെ കുറേ ആപ്ലിക്കേഷൻ ഉണ്ട്. ഓഫീസ്, ആക്സസ്, എക്സൽ, ഗ്രോ, ഇൻഫോപാത്ത്, ഓൺനോട്ട്, ഔട്ട്ലുക്ക്, പിക്ചർ, പവർ പോയിന്റ്, പബ്ലിഷർ, വേഡ്. ഇതെല്ലാം എന്താണെന്നും ഇതിൻ്റെ ഉള്ളിലുള്ള ഓരോ മെനുവിനെ കുറിച്ച് നമുക്ക് നോക്കാറുണ്ട്. നമുക്ക് അടുത്തൊരു വീഡിയോ നോക്കാം. ഓക്കെ, താങ്ക് യു.